ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും എക്സാം ചൂടിലായിരിക്കും, കുട്ടികളായാലും പാരൻസ് ആയാലും. അപ്പോൾ വേനൽ ചൂടും നമ്മുടെ എക്സാം ടൈമൊക്കെ ഒന്നിച്ച് വന്ന കാരണം എല്ലാവരും കുറച്ചൊരു ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയമാണ്. ഈ ചൂടത്തിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ ഒന്ന് എനർജറ്റിക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഏകദേശം ഒരു കപ്പോളം അവലും, ഒരു അരക്കപ്പോളം തേങ്ങയും, ഒരു കാൽ കപ്പോളം ബദാം ചെറുതായി കട്ട് ചെയ്തെടുത്തതുമാണ്. ഇവിടെ നിങ്ങൾക്ക് ബദാമിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം, കടല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യാം, വാൾനട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പഴമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പഴമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മൗസൂരിപ്പഴം അല്ലെങ്കിൽ പാളയങ്കോടൻ പഴം എന്നൊക്കെ പറയുന്ന ആ പഴം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയാണ്. അത് നമ്മുടെ പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളം കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് പാല് മാത്രമാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഴം ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. പഴം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചെറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തവിയുണ്ടോ അതല്ലാതെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള നട്ട്സും നമ്മുടെ അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്ത അവല് വറുത്ത അവലാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്ത വറുത്ത അവലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് എടുക്കുകയാണ്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണിത്. നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഒരുമിച്ച് മാറും. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുവിയതും കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്കൊരു ചെറീസും കൂടെ വെച്ച് കൊടുക്കാം. ഒട്ടും നിർബന്ധമില്ല കേട്ടോ, വെറുതെ വെച്ചതാണ്. ഇപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചൂട് കാലത്ത് നമ്മൾ പുറത്ത് പോയി പിന്നെ നമ്മുടെ കൂൾ ഡ്രിങ്ക്സും മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതിന് പകരം നമ്മൾ വീട്ടിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്, നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതും കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയതുമായ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.